ഈ കാണുന്നത്. ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ സ്ഥലങ്ങൾ കാണാൻ പോയി. ഇപ്പം തമിഴ്നാട് കാണുന്നത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പുള്ളിയുടെ ഒരു ഫ്രണ്ട് നാമക്കല്ലിലുണ്ടായിരുന്നു, സേലത്ത്. അപ്പം അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആ ഒരു നാമക്കൽ സിറ്റിയിലെ വലിയൊരു മല പോലൊരു പാറയുണ്ട്, അതിൻ്റെ മുകളിൽ വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ടയാണിത്. അന്ന് എൻ്റെ ഈ സാംസങ്ങിൻ്റെ ഏതോ പഴയ ഫോൺ, ഇത് കുറേ വർഷത്തിന് മുമ്പുള്ളൊരു വിഷ്വലാണ്. അതിൻ്റെ മുകളിലേക്ക് കയറി നിന്ന് അയ്യോ അവിടെ ഒന്ന് കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. അവിടെ ഇരിക്കാൻ വളരെ നല്ലതാണ്. മഴ പെയ്യുമ്പോൾ ഈ പാറയിൽ വീഴുന്ന വെള്ളം ശേഖരിക്കാൻ രണ്ട് വശത്തും കുളമുണ്ട്. ഇത് പണ്ട് പുരാതന കാലത്ത് തന്നെ നിർമ്മിച്ച ഒരു കുളവും നിർമ്മിതിയുമൊക്കെയാണ്. പക്ഷെ നാമക്കൽ സിറ്റി അതിന് മുകളിൽ നിന്ന് കാണാൻ ഭയങ്കര മനോഹരമാണ്. നിങ്ങൾ പോയിട്ടില്ലാത്തവർ നാമക്കൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കോട്ടയുടെ മുകളിൽ നിന്ന് കയറണം. അതിമനോഹരമാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ആ ഒരു മലയുടെ മുകളിൽ നിന്നെടുത്തല്ല, വേറൊരു മലയുടെ മുകളിൽ നിന്നെടുത്താണ്. സേലത്ത് തിരുച്ചെങ്കോട് ക്ഷേത്രം, തിരുച്ചെങ്കോട് അർദ്ധനാരീശ്വര ക്ഷേത്രം. ദൈവമേ, വലിയ പർവ്വതം പോലെയുള്ള വലിയൊരു മലയുടെ മുകളിലാണ് ആ ഒരു ക്ഷേത്രം. ഈ പളനിമലയൊന്നും ഒന്നുമല്ല, അതിലേക്ക് ഒത്തിരി വലിയ വലിയ പർവ്വതം പോലെയാണ് ആ ഒരു മല ഇരിക്കുന്നത്. അതിൻ്റെ മുകളിലാണ് ആ ക്ഷേത്രം. പക്ഷേ ഒരു ഗുണമുണ്ട്, അവിടെ ബസ് സർവീസ് ഉണ്ട്. ബസ് ആ ക്ഷേത്രത്തിൻ്റെ താഴെ മുറ്റത്ത് കൊണ്ട് നിർത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് കയറി കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെത്തും. അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, ദൈവമേ എത്ര മനോഹരമാണ്. അന്നാണെങ്കിൽ ക്യാമറ ഉപയോഗിച്ച് ശരിക്കും വീഡിയോ എടുക്കണമെന്നൊരു ചിന്തയില്ല, അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനൊരു ശരിക്കും വശമില്ല. അന്നൊക്കെ മിസ് ചെയ്ത് പോയ കുറേ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ ഉണ്ട്, അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. പക്ഷേ ആ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ ക്ഷേത്രം ഈ സൈഡിൽ അകത്താണ് ആ ക്ഷേത്രം, പക്ഷേ അതിൻ്റെ സൈഡിൽ കൂടെ പിന്നെയും വലിയൊരു മലയുണ്ട്. വലിയൊരു മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറ മാത്രമാണ്, പർവ്വതം എന്ന് പറഞ്ഞ എവറസ്റ്റ് കൊടുമുടി പോലെയാണ് ഇരിക്കുന്നത്. ആ ഒരു സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് കാണാം. പക്ഷേ അങ്ങോട്ട് കയറി പോകാൻ എനിക്ക് പറ്റില്ല, എനിക്ക് ഭയങ്കര പേടി. എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ അങ്ങോട്ട് വിട്ടില്ല, ഞാനും കയറിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ദേ ഈ കുത്തനെയുള്ള പാറയില്ലേ, ഇതിങ്ങനെ കയറി ആ പർവ്വതത്തിൻ്റെ തുഞ്ചത്ത് ഒരു ഗണപതിയുടെ ക്ഷേത്രമുണ്ട്, അവിടെ പോകണം. അത് പക്ഷേ എന്നെക്കൊണ്ട് നടക്കുന്ന കാര്യമല്ല, കാരണം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഒന്നാമത് വെയിൽ, പിന്നെ ദേ ആ വട്ടത്തിലിങ്ങനെ മേളിൽ കാണില്ലേ ആ ലൈൻ പോകുന്നത്, അവിടെയാണ് ആ ക്ഷേത്രമുള്ളത്, അവിടേക്ക് എങ്ങനെ കയറിപ്പോകും എന്നൊക്കെ അത്ഭുതം. പക്ഷേ ഒത്തിരി ആൾക്കാർ കയറിപ്പോവുകയും വരികയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ പ്രണയ ജോഡികൾ അവിടെ ഇരിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പിന്നെ വീഡിയോ ഒന്നും അധികം എടുക്കാത്തതിൻ്റെ കാര്യം ഒത്തിരി പ്രണയ ജോഡികളാണ്, അപ്പോൾ അവർക്കൊക്കെ ശല്യം ഉണ്ടാകുമല്ലോ. പിന്നെ തിരിച്ച് വന്നിട്ട് ആ താഴെ സേലത്തെ ആ തിരുച്ചെങ്കോട് സിറ്റിയും ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ചിലവഴിച്ച് നല്ല രസമായിരുന്നു. പക്ഷേ ഭയങ്കര വെയിലാണ്, വെയിലില്ലാത്ത സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. വെയിലത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മലയുടെ മുകളിൽ പോയാൽ സർവ ഒരു രസവും പോവും. പക്ഷെ എന്തായാലും വല്ലാത്തൊരു അനുഭൂതിയാണ്, എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്നറിയാമോ, ഈ മലയുടെ മുകളിൽ അല്ലെങ്കിൽ പർവ്വതങ്ങളുടെ മുകളിലൊക്കെയുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാലയങ്ങൾ, ഏത് ക്ഷേത്രമാണെങ്കിലും ഏത് പള്ളിയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മലയുടെ മുകളിലായിരിക്കും. ഇതൊക്കെ പറയുമെങ്കിലും മല കയറാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വളരെ കുറച്ച് സ്ഥലങ്ങളിലേ പോയിട്ടുള്ളൂ. തമിഴ് നാവിഗേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അതിലൊരു പയ്യനുണ്ട്. പുള്ളിക്കാരൻ എപ്പോഴും ഇങ്ങനെ മലയുടെ മുകളിൽ പോകും. മലയുടെ മുകളിൽ പോയിട്ട് അവിടുത്തെ ക്ഷേത്രങ്ങൾ, അവിടുത്തെ ചരിത്ര സ്മാരകങ്ങൾ, മലയുടെ മുകളിൽ മാത്രമേ പോവുകയുള്ളൂ എന്ന് തോന്നുന്നു. അത്രയും ഒരു ചാനലാണ്. ആ ചാനൽ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. ഓഹ്, മലയുടെ മുകളിലൊക്കെ ഈ പിള്ളേർ പോകുന്നുണ്ടല്ലോ. പക്ഷേ സ്ത്രീകൾക്ക് അങ്ങനെ കയറി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടെങ്കിലേ പോകാൻ പറ്റുകയുള്ളൂ. പക്ഷേ ഞാൻ പറയുകയാണ്, കല്യാണ സമയത്ത് പോയതാണ്, അത് കഴിഞ്ഞ് പിന്നെ മലയും പോയിട്ടില്ല, കാട് പോയിട്ടില്ല, എങ്ങും പോയിട്ടില്ല. വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ക്ലൗഡിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ വീഡിയോ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, കുറേ വീഡിയോ ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാം പോയി. ഇത് മാത്രം എങ്ങനെയാണ് അവിടെ കിടന്നു. അപ്പോൾ എന്തായാലും അതെല്ലാവരെയും ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്തത്.